ഇന്ന് നമ്മളുള്ളത് വെള്ളൂർക്കാവാണ്. എന്താണെന്നല്ല, നമ്മുടെ കുറച്ച് കൂട്ടുകാരെല്ലാരും കൂടെ സൈക്കിൾ റൈഡ് ഓൾ കേരള ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ സൈക്കിൾ റൈഡിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, മൂന്ന് പേർക്ക് ഇരുന്ന് ചവിട്ടാൻ പറ്റുന്ന ഒരു സൈക്കിളും കൂടെ ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ സൈക്കിള്. അപ്പൊ ഇവര് ഓൾ കേരള ട്രിപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, അവർ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇടാന്ന്. അപ്പൊ അവരിന്നാണ് പോകുന്നത്. ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട്. എന്റെ പേര് വൈഷ്ണവ്. എന്റെ പേര് നിവേദ്. അമൽ. രാജേഷ്. അഭിലാഷ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സൈക്കിൾ റൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം? അത് ഒന്ന്, നമ്മള് ഈ സൈക്കിൾ ഉണ്ടാക്കിയല്ലോ. നമ്മൾ ഈ സൈക്കിൾ ഉണ്ടാക്കിയിട്ട് വയനാട് മൊത്തം കറങ്ങി. നമുക്കിനി വയനാട്ടിൽ പോകാൻ സ്ഥലമില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഓൾ കേരള റൈഡ് പ്ലാൻ ചെയ്തു. അപ്പോ ചുമ്മാ ഇരുന്നപ്പോ ചെയ്തതാണ് ഈ സൈക്കിൾ. ചുമ്മാ ഇരുന്നപ്പോ ലോക്ക്ഡൌൺ സമയമായതില്ല, ഒരു മണിയില്ലാത്തപ്പോ ഒരു ഏരിയ നടക്കുന്ന ചെയ്തൊന്നുമില്ല, അങ്ങ് ചെയ്തു. അപ്പൊ സെറ്റായി. നിങ്ങളെ ട്രെയിൽ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ട്രെയിൽ അടിപൊളിയായിരുന്നു. ആദ്യം ഈ സൈക്കിൾ എടുത്ത് ചവിട്ടാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ കളയാനൊക്കെ വിചാരിച്ചാ. പിന്നെ എന്തോ ആയിട്ട് ഒരു റോട്ട് കൂടെ, കട്ടർ റോട്ട് കൂടെ ഇവര് ഞങ്ങള് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങള് രണ്ടേലും വെറുതെ കയറാതെ പറഞ്ഞു, ഇറക്കത്തിൽ പോകുന്ന പോലെ പോട്ടെ എന്ന് പറഞ്ഞു. പോയി. പിന്നെ ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ചെറിയ ഫുള്ള് കട്ടർ അടിച്ചടിച്ച് താഴേക്ക് ഇട്ടത് നമ്മള് തലയൊക്കെ പൊട്ടും. അങ്ങനെ സീന്. അപ്പൊ ഞാൻ മാക്സിമം പിടിച്ചു വെച്ച് ഇറങ്ങിപ്പോയി. അപ്പൊ മനസ്സിലായി കണ്ടോണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മളെ ഡ്രൈവർ? അതല്ലേ പിന്നെ നമ്മള് വയനാട് മൊത്തം ഇങ്ങനെ കറങ്ങി 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 അവസരം വയനാട് കറങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി ഇതും കൊണ്ട് ഇനി പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന്റെ പുറത്തേക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി നോക്കിട്ട്. നോർമൽ സൈക്കിൾ ഈ സൈക്കിളും തമ്മിൽ ചവിട്ടുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന് സ്പീഡ് കുറവായിരിക്കും. അത്രേ വ്യത്യാസം. സ്പീഡ് കുറവായിരിക്കും, ആ വ്യത്യാസം. നമുക്ക് ഇത് സാധാ സൈക്കിൾ വന്നാലും വെച്ച് വായിച്ചു പോകാൻ പറ്റില്ല. കൺട്രോളിംഗിന്റെ ഇതിലോ? കൺട്രോളിംഗ് ആദ്യം ചെയ്യണ്ടായിരുന്നു, പിന്നെ അതിന്റെ ബോൾസ് എല്ലാം മാറ്റിയ പിന്നെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് നീ ഇപ്പൊ നോർമലി ഒരാൾക്ക് സൈക്കിൾ ഓടിക്കുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഇത്രയും പിന്നെ ഈ മൂന്ന് പേര് ഇതിന്റെ തിരിക്കുന്നോണ്ട് അതിന്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ബേക്കിൽ ആളിരിക്കുന്നുണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഒരു സൈക്കിള് പോകുന്ന പോലെ ആയിരിക്കും ഫ്രണ്ടിലത്തെ കൺട്രോളിംഗ് ഉണ്ടാവും. ഈ പുറകിൽ എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് പൽചക്രം കൊടുക്കാനുള്ള ഒരു കാരണം? ചവിട്ടുമ്പോ മറ്റേ ആ ഈ ചെയിനിന് ഒറ്റ സപ്പോർട്ട്, ഈ ചെയിൻ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ആ ബേക്ക് ടയറിലേക്ക് സപ്പോർട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ബേക്ക് ടയർ വഹിക്കാൻ സാധാരണ പോലെ തന്നെ. പിന്നെ ഇവിടേക്ക് ഇതും കൊടുക്കും. അപ്പൊ ലക്ഷം കൂടി ഫ്രണ്ടിലാക്കും. നമ്മൾ ബേക്കിലാക്കി ചവിട്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് കറങ്ങുമ്പോ ഇതും കറങ്ങണല്ലോ. അപ്പൊ ഈ സാധനം ഇവിടേക്ക് വരും. അപ്പൊ ഇവിടുന്ന് പുറകിലേക്ക് ഈ മെയിൻ ഫ്രീ വീലിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അടുത്ത് ഇത് സെറ്റ് ആക്കിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അപ്പൊ ഫ്രണ്ടിലേക്കുള്ള കൺട്രോൾ കറങ്ങുന്ന ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇതിനകത്ത് വേറെ ചെയ്യാൻ വെച്ച് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ മാത്രം ചവിട്ടാനും പറ്റില്ല. ജനങ്ങൾ രണ്ടുപേർക്ക് ഒരാഴ്ച ചവിട്ടാം. അതല്ല, അഥവാ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ഇപ്പത്തെ ഒരു ഇതില്? ബ്രേക്കിംഗ് ഒക്കെ മുന്നിലിരിക്കുന്ന ആളാണോ? ബേക്കിലിരിക്കുന്ന ആൾക്ക് ബേക്കിലെ ബ്രേക്കും മുന്നിലിരിക്കുന്ന ആൾക്ക് മുന്നിലെ ബ്രേക്കും. ഒറ്റ കേബിൾ കിട്ടുന്നില്ല. ആ അത് അത്ര ലെങ്ത് ഉണ്ട്. പക്ഷേ ഇതിന്റെ മേലത്തെ കോട്ടിംഗ് ഇല്ലേ, അത് കിട്ടില്ല. അത് രണ്ട് മൂന്ന് പീസാക്കി ഇടുമ്പോ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോ ടൈറ്റ് വരുമ്പോ വളഞ്ഞു പോകും. ബ്രേക്കിന് പവർ ഉണ്ടാവില്ല. ഇതൊക്കെ ബാക്കി എല്ലാം കണ്ടീഷൻ വണ്ടി എല്ലാം വണ്ടി ഇപ്പൊ ഇങ്ങനെ സർവീസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി കൊണ്ടുവച്ചതേ ഉള്ളു. ഇനി എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളു. ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അതെ, ഫുൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് തന്നെ മൊത്തം ഫുൾ ടൂൾസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഒരു പിന്നെ ബൈ ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പിന്നെ പഞ്ചർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പഞ്ചർ ഒട്ടിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ട്യൂബ് ഉണ്ട്, രണ്ട് ട്യൂബ് നൈറ്റ് നമ്മള്. ഇനിയിപ്പോ നിങ്ങള് നൈറ്റ് എവിടെയാണ് സ്റ്റേ ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചേക്കുന്നത്? പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പ് ടെന്റ് അടിക്കാം. ഇനിയിപ്പോ ഇപ്പൊ ഒറ്റ ടെന്റേ ഉള്ളോ? വലിയ ടെന്റാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്? ഹോട്ടലുകളെ ആശ്രയിച്ചാണ്. അപ്പൊ നമ്മള് ജനകീയ ഹോട്ടൽ പോലുള്ള ഹോട്ടലാണോ? അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയി മാറിയിട്ടുണ്ടല്ലേ. സംഭവം പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോകുന്നു?
പോകുന്നുണ്ടല്ലേ വീഡിയോസ് ഒക്കെ കറക്റ്റ് അപ്ലോഡ് ചെയ്യണം. എന്തായാലും പിന്നെ നിങ്ങൾ തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ ഞാനായാലും തുടങ്ങിയിട്ടുള്ളൂ, എന്റെ വീഡിയോ ഒന്നും കറക്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ തുടങ്ങുമ്പോ എല്ലാവർക്കും ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, അതിന്റെ അത് കഴിയുമ്പോ ശരിയായിക്കോളൂ. ഒരു 100-150 വീഡിയോ ആകുമ്പോഴത്തേക്കും ശരിയാവും. ശരിയാവട്ടെ, നിങ്ങൾ എന്തായാലും ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാര്യം എന്താ പറയാ, നമ്മളെ വയനാടിന് ഒരു അഭിമാനം തന്നെയാണ്. കാരണം വയനാട്ടിൽ നിന്നാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളോട് ചോദിക്കുന്നത് എവിടെ നിന്നാണ്, വയനാട്ടിൽ നിന്നാണ് നിങ്ങൾ പറയുക. അപ്പൊ വയനാടിന് ഒരു അഭിമാനം തന്നെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ പോയി തിരിച്ചു വരട്ടെ. തിരിച്ചു വരുമ്പോ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞാനുണ്ടാവും. ആയിക്കോട്ടെ, സന്തോഷം. നിങ്ങള് കാസർഗോഡ് കേറുന്നുണ്ടോ? കാസർഗോഡ് അങ്ങനെ വരാനുള്ള പ്ലാൻ ആണ്. തിരുവനന്തപുരത്ത് ട്രെയിൻ നേരെ കാസർഗോഡ്, കാസർഗോഡ് കണ്ണൂർ, പിന്നെ തിരിച്ചു വയനാട്. ഒരു ട്രെയിൻ കേറി പോവാന്നാണ് വിചാരിച്ചത്. ട്രെയിനിൽ ലഗേജ് പാക്കിംഗ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഓ, ചെയിൻ അങ്ങനെ കയറ്റി വെക്കണം അല്ലേ? അത് പുതിയത് സെറ്റ് ചെയ്തയാ? യെസ്. ചെയിൻ നിങ്ങൾ ഇച്ചിരി ടൈറ്റ് ആക്കിയോ? അത് ഗിയറിന്റെ സൈക്കിളിന്റെ ആണോ അത്? അത് ആ ഫ്രീ വീല് കൊണ്ടുപോയിട്ട്. യെസ്, ബൈ ബൈ.